वेलकम टू कॉम्प्लीमेंट्री फिजिक्स यस्तरी 41st लेक्चर सीरीज एलसीआर सर्क्यूट एसी लेक्चर नंबर 41 सीरीज एलसीआर सर्क्यूट इन करंट इलेक्ट्रिसिटी एसी। सो इन द लास्ट क्लास वी हैव सीन आर सर्क्यूट एल सर्क्यूट सी सर्क्यूट and also resistance, inductive reactance, capacitive reactance, phase lag of pi by 2, phase lead of pi by 2, etc. we have seen. And now we see our essay question, which is series LC circuit. All the three elements, LC and R, are coming together. LC and R are coming together. So this circuit is called series LCR circuit. Series LCR circuit. L, C and R, R are coming. So the essay question, it's a very important question. I have written there. Important essay type question. You can expect in the examination. Discuss a series LCR circuit using J operator. Obtain expressions for impedance, current amplitude, phase factor and resonant frequency. That's the essay question. Answer is given below. അതായത് ഒരു സീരീസ് എൽസിആർ സർക്യൂട്ട് ജെ ഓപ്പറേറ്റർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. അല്ലാതെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, നമ്മൾ പ്ലസ് ടു ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ജെ ഓപ്പറേറ്റർ ഇല്ലാതെ ഈ എൽസിആർ സർക്യൂട്ട് പഠിക്കുന്നതാണ്. എൽസിആർ എന്നോ ആർ എൽ സി എന്നോ എൽആർ സി എന്നൊക്കെ പറയാം, പലതരത്തിൽ പറയാം നമുക്ക്. അപ്പോൾ അത് ഈ ജെ ഓപ്പറേറ്റർ ഇല്ലാതെ ഈ പ്ലസ് ടു ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ജെ ഓപ്പറേറ്റർ വെച്ച് പഠിക്കുന്നു, അതാണ് വ്യത്യാസം. അപ്പോൾ അതിന് സർക്യൂട്ടാണ് വരച്ചിരിക്കുന്നത്. നോക്ക് സർക്യൂട്ട്, സർക്യൂട്ടാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. എൽ സി ആർ, അടുത്തത് എല്ലാണ്, രണ്ടാമത്തെ കപ്പാസിറ്റിയാണ്, മൂന്നാമത്തെ ആറ് സീരീസാണ്, മൂന്നും അതിലേക്ക് നമ്മൾ ഡൈനാമോ കൊടുത്തിരിക്കുകയാണ്. ഡൈനാമോ വരച്ചിരിക്കുന്നത് അങ്ങനെയാണ്, ഒരു ടിൽഡ് സൈൻ ഒരു വൃത്തത്തിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ എ സി എഴുതുന്ന രീതിയുണ്ടല്ലോ, ഇ സി സി ഇ റേസ് ടു ജിയോമെഗാറ്റ്, ഇ റേസ് ടു ആണ്, ഇ റേസ് ടു ജിയോമെഗാറ്റ്, ആ ജിയോമെഗാറ്റ് പവറാണ് ഈയുടെ. അങ്ങനെ എ സി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സീരീസ് എൽ സി ആർ സർക്യൂട്ട് എന്ന് പറയുന്നത്. കൺസിഡർ എ സീരീസ് എൽ സി ആർ സർക്യൂട്ട്. എല്ലാം എപ്പോഴും ക്യാപ്പിൽ വേണം കേട്ടോ. ഈ നോട്ടിനകത്ത് ചിലയിടത്ത് സ്മോളല്ല എഴുതിയിരിക്കുന്നത്, എല്ലാം ക്യാപ്പിറ്റലാണ്. എൽ സി ആറിൻ്റെ എല്ലും സി യു ആറ് എപ്പോഴും ക്യാപിറ്റലിൽ എഴുതാവും. കൺസിഡർ എ സീരീസ് എൽ സി ആർ സർക്യൂട്ട് ഇൻ വിച്ച് ആൻ എ സി എം എഫ് ഈസ് ഇ സീറോ ഇ റൈസ് ടു ജെ ഒമേഗ ഇക്വേഷൻ നമ്പർ 1 അപ്ലൈഡ് ഈ സപ്ലൈഡ് ഈ സാധാരണ വരണം ഈ സപ്ലൈഡ് ലെറ്റ് ഐ സിഗൽ ടു ഐ സോർ ഇ റൈസ് ജിയോമെഗാറ്റി ഇക്വേഷൻ നമ്പർ 2 ബി ദി ഇൻസ്റ്റൻ്റിയസ് കറണ്ട് ഇൻ സർക്യൂട്ട്. അപ്പോൾ ഇവിടെ വോൾട്ടേജിനും കറണ്ടിനും നമ്മൾ ഒരേ ടൈപ്പ് ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. ഈ സിഗൽ ഈ സീറോ ഇ റൈസ് ജിയോമെഗാറ്റ് ഇ റൈസ് ജിയോമെഗാറ്റി അത് വോൾട്ടേജിൻ്റെ ഇ എം എഫിൻ്റെ അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ, കറണ്ട് ഇക്വേഷൻ ഐ സൈ സീറോ ഇ റൈസ് ജിയോമെഗാറ്റി. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു എൽ സർക്യൂട്ടിനാണെങ്കിൽ ഒരു പൈ ബൈ ടു ഫേസ് ലാഗുണ്ട്, സി സർക്യൂട്ടാണെങ്കിൽ പൈ ബൈ ടു ഫേസ് ലീഡുണ്ട്, ആർ സർക്യൂട്ടാണെങ്കിൽ ഫേസ് ലാഗോ ലീഡോ ഇല്ല എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എൽ സി ആർ ആകുമ്പോൾ ഒന്നെങ്കിൽ ലാഗ് വരാം, അല്ലെങ്കിൽ ലീഡ് വരാം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. ഒരു ഫൈ വരണം. നമ്മൾ കാരണം എഴുതുമ്പോൾ ഐ സിക്വൽ ടു ഐ സീറോ സൈൻ ഒമേഗ ടി മൈനസ് ഫൈ, ആ ഫൈ ഇവിടെ ഉണ്ടാകണം. വോൾട്ടേജ് ഇ സീറോ സൈൻ ഒമേഗ ടി പറയുമ്പോൾ കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ഐ സീറോ സൈൻ ഒമേഗാറ്റി മൈനസ് ഫൈവ് വരണം. പക്ഷേ ജെ ഓപ്പറേറ്റർ വെച്ചെഴുതുമ്പോൾ ആ ഫൈവ് കാണിക്കണ്ട, ആ ഫൈവ് കാണിക്കാറില്ല. ഈ ഫൈവ് കാണിച്ചില്ലെങ്കിൽ പോലും ഇപ്പോൾ കാരണം എഴുതുമ്പോൾ വേണ്ടിയിരുന്നത് ഐ ഈസ് ഈക്വൽ ഐ സീറോ ഇ റൈസ് ടു ജെ ഒമേഗാറ്റി മൈനസ് ഫൈവ് എന്ന് വേണ്ടിയിരുന്നതാണ്. പക്ഷേ ഫൈവ് കൊടുക്കാറില്ല. ഫൈവ് കൊടുത്തില്ലെങ്കിലും ഈ ജെ ഓപ്പറേറ്റർ വെച്ച് എഴുതി വരുമ്പോൾ നമുക്ക് ആ ഫേസ് ലാഗ് അല്ലെങ്കിൽ ലീഡ് ഫേസ് ഫാക്ടർ കിട്ടുന്നതാണ് ഓട്ടോമാറ്റിക്കായിട്ട്. അതാണ് ജെ ഓപ്പറേറ്ററിൻ്റെ അഡ്വാൻറ്റേജ്. ജെ ഓപ്പറേറ്റർ വെച്ച് നമ്മൾ പ്രൂഫ് എഴുതിയാൽ ഫൈ ഫേസ് ഫാക്ടർ ലാഗ് അല്ലെങ്കിൽ ലീഡ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊള്ളും. ഇപ്പം എങ്ങനെയാന്ന് നോക്കാം നമുക്ക്. സോ വോൾട്ടേജ് ഇക്വേഷൻ ഈസ് ഇ സി സീറോ ഇ റൈസ് ടു ജിയോമെഗാറ്റി, കറണ്ട് ഈസ് ഐ ഐ സീറോ ഇ റൈസ് ടു ജിയോമെഗാറ്റി ഇക്വേഷൻ നമ്പർ 2 വിത്ത് ഇൻസ്റ്റൻ്റിനിയസ് കറണ്ട്. നേരത്തെ സർക്യൂട്ട് ഇക്വേഷൻ നമുക്ക് ഇവിടെ സർക്യൂട്ട് ഇക്വേഷൻ പറയണം. ഇവിടെ നോക്കിയാൽ നമ്മൾ ആ
ഡൈനാമോ വോൾട്ടേജ് ഇ കൊടുത്തിരിക്കുകയാണ്. ആ ഇ മൂന്നായിട്ട് ഭാവിക്കും. ദേർ ഈസ് വോൾട്ടേജ് അക്രോസ് എൽ, വോൾട്ടേജ് അക്രോസ് സി, വോൾട്ടേജ് അക്രോസ് ആർ. ആ മൂന്ന് വോൾട്ടേജിന് യഥാക്രമം വി എൽ, വി സി, വി ആർ എന്നോട്ട് എഴുതും. അങ്ങനെ എഴുതിയാൽ ഇ ഈസ് ഈക്വൽ ടു വി എൽ പ്ലസ് വി സി പ്ലസ് വി ആർ. ഇക്വേഷൻ നമ്പർ ത്രീ അങ്ങനെ കൊടുക്കുക. മൂന്ന് എലമെൻറ്റിലെയും വോൾട്ടേജുകൾ സെപ്പറേറ്റ് കൂട്ടിയാൽ സപ്ലൈ വോൾട്ടേജ് കിട്ടും. ഇ ഈസ് ഈക്വൽ ടു വി എൽ പ്ലസ് വി സി പ്ലസ് വി ആർ. ഇക്വേഷൻ നമ്പർ ത്രീ. ആൻഡ് ദിസ് ഈസ് സർക്യൂട്ട് ഇക്വേഷൻ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. അതുപോലെ പറഞ്ഞിട്ടുണ്ട്, വെയർ വി എൽ ഈസ് ദ വോൾട്ടേജ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഇൻഡക്റ്റൻസ്, വി സി ഈസ് ദാറ്റ് അക്രോസ് ദി കപ്പാസിറ്റൻസ്, ആൻഡ് വി ആർ ഈസ് അക്രോസ് റെസിസ്റ്റൻസ്. ഓരോന്നിലുമുള്ള വോൾട്ടേജാണ് ഇവ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഓരോ വോൾട്ടേജും നമ്മൾ അതിൻ്റെ എക്സ്പ്രഷൻ കൊടുക്കുകയായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ട്. വോൾട്ടേജ് അക്രോസ് ഇൻഡക്റ്റൻസ് ഇസ് ഈക്വൽ ടു ജെ, സ്മോൾ ജെ വേണം, സ്മോൾ ജെ വേണം, ക്യാപിറ്റൽ വേണം, എൽ ഒമേഗ ഐ. വി എന്ന് പറഞ്ഞാൽ അത് ജെ എൽ ഒമേഗ ഐ. അവിടെ ആ സിമ്പിൾ ഒന്ന് കറക്റ്റ് ചെയ്യണം. ജെ എന്ന് സ്മോൾ ജെ എഴുതാവും, എൽ ക്യാപിറ്റൽ, ഒമേഗ ഐ. അതായത് ജെ എൽ ഒമേഗ എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. ഒന്ന് പഠിച്ചതാണല്ലോ, എൽ ഒമേഗ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. പക്ഷെ ഇവിടെ കോംപ്ലക്സ് ഇമ്പഡൻസ് ഒന്ന് എടുക്കാനായിട്ട്, കോംപ്ലക്സ് ഇമ്പഡൻസ് ജെ എൽ ഒമേഗയാണ്. അപ്പോൾ ആ ഇമ്പഡൻസ് റിയാക്റ്റൻസ് കൊണ്ട്, കോംപ്ലക്സ് റിയാക്റ്റൻസ് കൊണ്ട് കറന്റിനെ ഗുണിച്ചാൽ, റിയാക്റ്റൻസ് ഓമിലാണല്ലോ, ഓം ഇൻറ്റു ആംബിയർ, അതാണ് വോൾട്ട്. ഇപ്പോൾ വി എൽ ഈസ് ഈക്വൽ ടു ജെ എൽ ഒമേഗ ഐ. ജെ അടുത്ത സ്റ്റെപ്പ് കറക്റ്റായി കേട്ടോ, ജെ എൽ ഒമേഗ ഐയുടെ വല ഐ സീറോ ഇ റൈസ്റ്റ് ജയോമഗേറ്റ്, ഐ ഈസ് ഈക്വൽ ഐ സീറോ ഇ റൈസ്റ്റ് ജയോമഗേറ്റ്. അങ്ങനെയാണല്ലോ കറന്റ് എഴുതി നമ്മൾ വെച്ചിരിക്കുന്നത്, ഇക്വേഷൻ നമ്പർ ടു. ഇനി കപ്പാസിറ്റി വോൾട്ടേജ്, കപ്പാസിറ്റി വോൾട്ടേജ് വി സി, വി സി ഈസ് ഈക്വൽ ടു ആദ്യം റിയാക്റ്റൻസ്, കോംപ്ലക്സ് റിയാക്റ്റൻസ് തന്നെ എടുക്കണം, വൺ ബൈ എ സി ഒമേഗ. വൺ ബൈ സി ഒമേഗയാണ് നമ്മുടെ റിയാക്റ്റൻസ് ഓഫ് ദി ഇൻഡക്റ്റൻസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോംപ്ലക്സ് ആകുമ്പോൾ ജെ സി ഒമേഗയുടെ കൂടെ വരണം. ഐ ദാറ്റ് ഈസ് ഐ സീറോ ഇ റൈസ് ടു ജി ഒമേഗറ്റി ബൈ ജെ സി ഒമേഗ, കാരണം ഐയുടെ വാല്യൂ ഐ സീറോ ഇ റൈസ് ടു ജി ഒമേഗറ്റി ആണല്ലോ. ഇനി വൺ ബൈ ജെ എന്ന് പറഞ്ഞാൽ അത് പുറകെ എഴുതിയാലും മതി. പിന്നെ വി ആർ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ്, അത് ആർ ഐ എന്ന് പറയും. ആർ ഐ ദാറ്റ് ഈസ് ആർ ഐ സീറോ ഇ റൈസ് ടു ജി ഒമേഗറ്റി. അപ്പോൾ ഇപ്പം മൂന്നും ഇക്വേഷൻ നമ്പർ വൺ ത്രീയുടെ അകത്ത് കൊടുക്കണം. ഈ വി എലും വി സിയും വി ആറും അങ്ങനെ കൊടുക്കുമ്പോൾ ഇക്വേഷൻ ത്രീ ബിക്കാംസ് ഇ ഈസ്വൽ ഇ സീറോ ഇ റൈസ് ടു ജി ഒമേഗറ്റി ഈസ് ഈക്വൽ ടു ജെ എൽ ഒമേഗ ഐ സീറോ ഇ റൈസ് ടു ജി ഒമേഗറ്റി പ്ലസ് വൺ ബൈ ജെ സി ഒമേഗ ഐ സീറോ ഇ റൈസ് ടു ജി ഒമേഗറ്റി പ്ലസ് ആർ ഐ സീറോ എന്ന് കിട്ടും. അത് കൊടുത്തത് നമ്മൾ ആ മുകളിൽ കാണുന്ന ഇക്വേഷനകത്താണ്, ഈ ഇക്വേഷനകത്താണ് കൊടുത്തത്, ഇതിനകത്താണ് കൊടുത്തത്, ആ ത്രീയുടെ അകത്ത്. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് തീർന്നു, ഡിവൈഡിങ്. ആ ഡിവൈഡിങ്ങിൻ്റെ ഡി ക്യാപ്പില്ല കേട്ടോ, ഡിവൈഡിങ് ബൈ ഇ റൈസ് ജി ഒമേഗ ടി, ഡിവൈഡിങ് ബൈ. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇ റൈസ് ടു ജി ഒമേഗ ടി വെട്ടിപ്പോയിട്ട് ഇ സീറോ ഈസ് ഈക്വൽ ടു ജെ എൽ ഒമേഗ ഐ സീറോ, എൽ ക്യാപിറ്റൽ, ജെ എൽ ഒമേഗ ഐ സീറോ പ്ലസ് വൺ ബൈ ജെ സി ഒമേഗ ഐ സീറോ പ്ലസ് ആർ ഐ സീറോ എന്ന് കിട്ടും. ആദ്യ രണ്ട് ടേബിളിൽ നിന്ന് ഐ സീറോ കോൺഫാക്ട് എടുക്കണം. ടേക്ക് ഐ സീറോ എസ് കോൺഫാക്ട് ഫ്രം ദി ഫസ്റ്റ് ടു ടേംസ്. ഇ സീറോ ഈസ് ഈക്വൽ ടു ഐ സീറോ ജെ ഇൻസൈഡ് ബ്രാക്കറ്റ് വി ഗെറ്റ് എൽ ഒമേഗ മൈനസ് വൺ ബൈ സി ഒമേഗ പ്ലസ് ആർ ഐ സീറോ. ഇനി മൊത്തത്തിൽ നിന്ന് ഐ സീറോ കോൺഫാക്ട് എടുക്കണം. ടേക്ക് ഐ സീറോ എസ് കോൺഫാക്ട് ദാറ്റ് ഈസ് ഇ സീറോ ഈസ് ഈക്വൽ ടു ഐ സീറോ ഇൻ ടു ഇൻസൈഡ് ബ്രാക്കറ്റ് ആർ പ്ലസ് ജെ ഇൻ ടു ഒമേഗ മൈനസ് വൺ ബൈ സി ഒമേഗ. അപ്പോൾ ഇൻസൈഡ് സ്മോൾ ബ്രാക്കറ്റാണ്, ഔട്ട് സൈഡ് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഐ സീറോയാണ് കോൺഫാക്ട്. ഐ സീറോ വിളിക്കുന്ന പേരാണ് കറണ്ട് ആംപ്ലിറ്റ്യൂഡ്, കറണ്ടിൻ്റെ കൂടിയ വാല്യൂ ആണ് കറണ്ട് ആംപ്ലിറ്റ്യൂഡ്. ഈ പീക്ക് കറണ്ട് എന്ന് പറയും, അതൊക്കെ മാക്സിമം കറണ്ട്. അതിൽ നിന്ന് നമ്മൾ ഐ സീറോ കാണുമ്പോൾ ഇ സീറോ ബൈ ആ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ, ആർ പ്ലസ് ജെ ഇൻറ്റു എൽ ഒമേഗ മൈനസ് വൺ ബൈ സി ഒമേഗ. ഇക്വേഷൻ നമ്പർ ഫോർ. ഹിയർ ദ ടേം, ഹിയർ ദ ടേം ആർ പ്ലസ് ജെ ഇൻറ്റു എൽ ഒമേഗ മൈനസ് വൺ ബൈ സി ഒമേഗ. താഴെ കിടക്കുന്ന ടേം ഈസ് കോൾഡ് കോംപ്ലക്സ് ഇമ്പിഡൻസ്. ഈസ് മോഡുലസ് ഈസ് ഗിവൻ ബൈ ഇസഡ് ഈസ്. അതിൻ്റെ മോഡുലസ് ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ മോഡുലസ് കാണുന്നതൊക്കെ അറിയാമല്ലോ, പി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ.
raised to 1 by 2. So Z is equal to R square plus L omega minus 1 by C omega square raised to 1 by 2. Question number 5. നമ്മൾ മോഡുലസ് കാണുമ്പോൾ ജെ മാറുമല്ലോ, അല്ലെങ്കിൽ ഐ മാറുമല്ലോ. അപ്പോൾ എ പ്ലസ് ഐ ബി, എ പ്ലസ് ബി എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ റൂട്ടാണ്, റൂട്ട് റേസ്റ്റ് വൺ ബൈ ടു. അതുകൊണ്ടാണ് ഇവിടെ ഇസഡ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എൽ ഒമേഗ മൈനസ് വൺ ബൈ സി ഒമേഗ സ്ക്വയർ റേസ്റ്റ് വൺ ബൈ ടു എനിക്ക് എഴുതിയത്. ഇക്വേഷൻ നമ്പർ 5. ഇസഡ് ഈസ് കോൾഡ് ഇമ്പഡൻസ് ആൻഡ് ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ഓ. അപ്പോൾ ഇസഡിനെ ഇവിടെ വിളിക്കുന്ന എപ്പോഴാണ് ഇമ്പഡൻസ്. ആ ഇക്വേഷൻ നമ്പർ 4 വരുന്ന ആ താഴെ കാണുന്ന ടൈം കോംപ്ലക്സ് ഇമ്പഡൻസ്, ഇത് ഇമ്പഡൻസ്. വാട്ട് ഈസ് ഇമ്പഡൻസ് ഓഫ് ദി സീരീസ് എൽ സി ആർ സർക്യൂട്ട് എന്ന് ചോദിച്ചാൽ പറയും ഇസഡ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് സി ഒമേഗ മൈനസ് വൺ ബൈ സി ഒമേഗ സ്ക്വയർ റേസ് ടു 1/2 എന്ന് പറയും. ആൻഡ് ഇറ്റ് ഈസ് മെഷേർഡ് ഇമ്പഡൻസ് ഇസ് മെഷേർഡ് ഇൻ ഓ. ഇമ്പഡൻസ് ഇസ് മെഷേർഡ് ഇൻ ഓ. അപ്പോൾ ഇസഡ് എന്ന് പറഞ്ഞാൽ ഇമ്പഡൻസ് ആണ്. നേരെ മറിച്ച് എൽ ഒമേഗ റിയാക്ടൻസ് ആണ്, 1/c ഒമേഗ റിയാക്ടൻസ് ആണ്, ആ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ റെസിസ്റ്റൻസും റിയാക്ടൻസും കൂടി കൂട്ടുക, ഒരു പ്രത്യേകതയും കൂട്ടണം. ആ ഇക്വേഷൻ നമ്പർ 5 കൂട്ടണം. അങ്ങനെ കൂട്ടിയാൽ കിട്ടുന്നതാണ് ഇമ്പഡൻസ്. റെസിസ്റ്റൻസും റിയാക്ടൻസും ആ ഇക്വേഷൻ 5 കാണുന്നത് പോലെ നമ്മൾ സ്ക്വയർ ചെയ്ത് കൂട്ടി റൂട്ടെടുക്കുന്ന രീതിയാണ് ഇമ്പഡൻസ് കാണാൻ ഉപയോഗിക്കുന്നത്. ആ ഇമ്പഡൻസ് ഇസ് മെഷേർഡ് ഇൻ ഓ. ദെയർഫോർ കറണ്ട് ആംപ്ലിറ്റ്യൂഡ് ഐ സീറോ ഇസ് ഇ സീറോ ബൈ ഇസഡ്. ഇക്വേഷൻ നമ്പർ 6, അതാണ് കറണ്ട് ആംപ്ലിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ. ഇനി ആർ എം എസ് കറണ്ട് ആണെങ്കിൽ നമുക്ക് പറയാം ഐ ബാർ സി ബാർ ബൈ ഇസഡ്, ഐ ബാർ സി ബാർ ബൈ ഇസഡ്. പിന്നെ ഐ ബാർ നമ്മൾ നേരത്തെ വിളിച്ചാണല്ലോ, ഐ സീറോ ബൈ റൂട്ട് 2 ആണ്. ഇതിൻ്റെ പീക്ക് കറണ്ട് മാക്സിമം കറണ്ട് കറണ്ട് ആംപ്ലിറ്റ്യൂഡ് ബൈ റൂട്ട് 2 ആണ്. ഇനി ഫേസ് ലാഗ്, ഫേസ് ലാഗ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ശരിക്കും ഫേസ് ഫാക്ടർ എന്നാക്കാം, ഫേസ് ഫാക്ടർ എന്നാക്കിയാലും മതി. ഫേസ് ഫാക്ടറാണ് ഫേസ് ലാഗോ ഫേസ് ലീഡോ ആയിട്ട് മാറുന്നത്. ഫേസ് ഫാക്ടർ 5, യു ക്യാൻ റൈറ്റ് ഫേസ് ഫാക്ടർ ആൾസോ, ഫേസ് ലാഗ് 5 ഓർ ഫേസ് ഫാക്ടർ 5. ഫേസ് ഫാക്ടർ എഫ് എസ് ടി ഓ ആർ. അപ്പോൾ നോക്കി നമ്മൾ ഇത്ര ചെയ്തിട്ട് ഫേസ് നമ്മൾ കണ്ടായില്ല, ഇനി ഫേസ് വരും നോക്കുക. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ജെ ഓപ്പറേറ്റർ അത് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ഈ കാണുന്നത്. ഫേസ് ഓട്ടോമാറ്റിക്കായിട്ട് വരും നോക്കുക. ഇത് ഇത് കോംപ്ലക്സ് ഇമ്പഡൻസ് ഈസ് റിട്ടേൺ ആസ് ഇസഡ് ഈസ് ഈക്വൽ ആർ പ്ലസ് ജെ ഇൻറ്റു എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ. ദിസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഇസഡ് ഈസ് ഈക്വൽ ഇസഡ് മോഡുലസ് ഇൻറ്റു കോസ് 5 പ്ലസ് ജെ സൈൻ 5. ഒരു കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ ഈ മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം ഉണ്ടല്ലോ അങ്ങനെ എഴുതാം. ഇപ്പോൾ ആർ എന്ന് പറയുന്നത് എ പ്ലസ് ഐ ബി ആണെങ്കിൽ ആർ മോഡുലസ് ഇസ് ഈക്വൽ ടു ആർ കൊസിറ്റ പ്ലസ് ആർ ഇൻറ്റു കൊസിറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് പറയുന്ന പോലെ ഇവിടെ ഇസഡ് ഈസ് ഇസഡ് മോഡുലസ് ഇൻറ്റു കോസ് 5 പ്ലസ് ജെ സൈൻ 5 എന്ന് എഴുതാം ആ ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ. അങ്ങനെ എഴുതിയാൽ നമുക്ക് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും പ്രത്യേക ഇക്വേറ്റ് ചെയ്യാം. ഇവർ ഇസഡ് മോഡുലസ് ഈസ് ഇസഡ് മോഡുലസ് ഈസ് ദ മോഡുലസ് ഓഫ് ഐ. ആ ഇസഡ് ഇട്ട് രണ്ട് വര വരച്ചാൽ നമ്മൾ ഇസഡ് മോഡുലസ് എന്നാ പറയണം. ഇസ് ദ മോഡുലസ് ഓഫ് ഇസഡ്. മോഡുലസ് മീൻസ് മാഗ്നിറ്റ്യൂഡ്. മോഡുലസ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡാണ്. ഫൈസ് കോൾഡ് ഫേസ് ലാഗ് ഓർ ഫേസ് ഫാക്ടർ. ഇവിടെ ഫേസ് ഫാക്ടർ എന്ന് പറയാനുണ്ട്, കാരണം ഫേസ് ഫാക്ടർ തന്നെ ലീഡും ആകെ ഫേസ് ലീഡാകാം. അതുകൊണ്ട് ഫേസ് ഫാക്ടറാണ് കുറച്ചുകൂടി പിന്നെ കറക്റ്റ് ആപ്റ്റ് വേർഡ്. കമ്പയർ ദി അബവ് ടു ഇക്വേഷൻസ് ഇസഡ് കോസ് ഫൈ ഈസ് ഈക്വൽ ആർ. നമ്മൾ റിയൽ പാർട്ടി ഇക്വേറ്റ് ചെയ്യാം. ഇസഡ് സൈൻ ഫൈ ഈസ് ഈക്വൽ ടു എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ. നമ്മൾ ഇമാജിനറി പാർട്ടി ഇക്വേറ്റ് ചെയ്താണ്. ആ രണ്ടാമത്തിന് ഒന്നാമത്തെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക കേട്ടോ. ഇസഡ് സൈൻ ഫൈയെ ഇസഡ് മോഡുലസ് കോസ് ഫൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവൈഡിങ് സൈൻ ഫൈ ബൈ കോസ് ഫൈ ഈസ് ഈക്വൽ ടു എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ ബൈ ആർ. ആ സൈൻ ഫൈ ബൈ കോസ് ഫൈ ടാൻ ഫൈ, ടാൻ ഫൈ ഈസ് ഈക്വൽ എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ ബൈ ആർ. ഇക്വേഷൻ നമ്പർ 7. അപ്പോൾ ഫൈ എന്താണ്? ഫൈ ഈസ് ടാൻ ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ് എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ ബൈ ആർ. ഫൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ ബൈ ആർ. അതാണ് ഫേസ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ. ഈ 7 ഇക്വേഷൻ അല്ലെങ്കിൽ അതിൽ നിന്ന് 5 കാണുന്ന ഇക്വേഷൻ.
ഈ ഫൈസ് പോസിറ്റീവ് ദെൻ ദർ ഈസ് എ ഫൈസ് ലാഗ് ഫോർ ദി കറണ്ട് വിത്ത് എ വോൾട്ടേജ് ഈ ഫൈസ് നെഗറ്റീവ് ദർ ഈസ് ഫേസ് ലീഡ് ഈ ഫൈസ് സീറോ ദർ ഈസ് നോ ലാഗ് ഓർ ലീഡ് അപ്പോൾ ആ ഇക്വേഷനകത്ത് ഫൈ പോസിറ്റീവ് ആണെങ്കിൽ അവിടെ ഫേസ് ലാഗ് ഉണ്ടെന്ന് പറയും ഫൈ നെഗറ്റീവ് ആണെങ്കിൽ കറണ്ടിന് ഫേസ് ലീഡ് ഉണ്ടെന്ന് പറയും ഫൈ സീറോ ആണെങ്കിൽ നമ്മൾ പറയും ലാഗുമില്ല കറണ്ടിന് ലാഗുമില്ല ലീഡുമില്ല എന്ന് പറയും ഇനി റെസോണൻസ് എന്നൊരു ടേം ഉണ്ട് കേട്ടോ നമ്മൾ ഈ സി ജി സെൽസിയാനിൽ പഠിക്കുന്ന മറ്റൊരു വാക്കാണ് റെസോണൻസ് ഈ മാക്സിമം കറണ്ട് സർക്യൂട്ടിൽ വരുന്ന അവസ്ഥ മാക്സിമം കറണ്ട് സർക്യൂട്ടിൽ ഉണ്ടാകുന്ന അവസ്ഥ അതിനെ റെസോണൻസ് എന്ന് പറയും യു ലുക്ക് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട് ഈസ് ഗിവൺ ബൈ ഐ സീറോ സി സീറോ ബൈ ഇസഡ് ആൻഡ് ഐ സീറോ ഈസ്വൽ ഈ സീറോ ബൈ ആർ ആർ സ്ക്വയർ പ്ലസ് ഒമേഗ മൈനസ് വൺ ബൈ സി ഒമേഗ സ്ക്വയർ റൈസ് ടു വൺ ബൈ ടു അറ്റ് റെസോണൻസ് ഐ സീറോ ഈസ് മാക്സിമം റെസോണൻസിൽ സർക്യൂട്ടിൽ കറണ്ട് മാക്സിമം ആയിരിക്കും ഐ സീറോ ഈസ് മാക്സിമം ഫോർ ദിസ് ദ കണ്ടീഷൻ ഈസ് എൽ ഒമേഗ മൈനസ് വൺ ബൈ സി ഒമേഗ സീറോ അപ്പോൾ ഐ സീറോയുടെ ഇക്വേഷൻ ഒരു ഫ്രാക്ഷനാണല്ലോ ഫ്രാക്ഷൻ മാക്സിമം വരണമെങ്കിൽ ഡിനോമിനേറ്ററിലെ എൽ ഒമേഗ മൈനസ് വൺ ബൈ സി ഒമേഗ ടേം സീറോ ആയാലാണ് മാക്സിമം വരുന്നത് എല്ലോമേഗ മൈനസ് വൺ ബൈ സി ഒമേഗ ടേം സീറോ ആകുമ്പോഴാണ് കറണ്ട് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആകുന്നത് മാക്സിമം ആകുന്നത് റെസോണൻസ് എന്ന് പറയും അപ്പോൾ എല്ലോമേഗ മൈനസ് വൺ ബൈ സി ഒമേഗ സീറോ ദാറ്റ് ഇസ് എല്ലോമേഗ മൈനസ് വൺ ബൈ എല്ലോമേഗ ഈക്വൽ ടു വൺ ബൈ സി ഒമേഗ ഇക്വേഷൻ നമ്പർ എയ്റ്റ് ഈസ് ദ കണ്ടീഷൻ ഫോർ റെസോണൻസ് ദാറ്റ് ഇസ് ദ കണ്ടീഷൻ ഫോർ റെസോണൻസ് എല്ലോമേഗ ഈസ് ഈക്വൽ ടു വൺ ബൈ സി ഒമേഗ ഒമേഗ സ്ക്വയർ ഇസ് വൺ ബൈ എൽ സി ക്രോസ് മൾട്ടിപ്ലൈ ഒമേഗ ഈസ് വൺ ബൈ റൂട്ട് എൽ സി ഒമേഗ ഈസ് ടു പൈ എഫ് ഈ നോ ടു പൈ ഫ്രീക്വൻസി ദാറ്റ് ഇസ് ടു പൈ എഫ് ഈസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് എൽ സി ദാറ്റ് ഇസ് എഫ് ഈസ് വൺ ബൈ ടു പൈ റൂട്ട് എൽ സി ഈ ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേരാണ് റിസോണൻറ്റ് ഫ്രീക്വൻസി ദിസ് ഫ്രീക്വൻസി ഈസ് കോൾ റിസോണൻറ്റ് ഫ്രീക്വൻസി എഫ് സീറോ സോ എഫ് സീറോ ഈസ് ഈക്വൽ വൺ ബൈ ടു പൈ റൂട്ട് എൽ സി ഡെഫോർ എഫ് സീറോ ഈസ് വൺ ബൈ ടു പൈ റൂട്ട് എൽ സി ഇക്വേഷൻ നമ്പർ എയ്റ്റ് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നതാണ് ഈ റെസ്പോൺസ് കർവ് അപ്പോൾ അത് ആ ക്വസ്റ്റിൻ്റെ പാർട്ടായിട്ട് ഇവിടെ കൊടുത്തിട്ടില്ല അപ്പോൾ ക്വസ്റ്റിന് ഉത്തരം തീർന്നു നമ്മളെ ഒരു എസ് എ ക്വസ്റ്റിൻ ആരംഭിച്ചിട്ടാണ് എഴുതിയിട്ടാണ് തുടങ്ങിയത് അതിനുത്തരം ഇവിടെ തീരുകയാണ് ചിലപ്പോൾ കൂടെ ഈ റെസ്പോൺസ് കർവ് ചോദിക്കാം റെസ്പോൺസ് കർവിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റിസോണൻസ് കർവ് അത് ഈ എസ് എയുടെ പാർട്ടായിട്ട് വേണമെങ്കിൽ വരാവുന്നതാണ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഷോർട്ട് ആൻസറായിട്ട് വരാവുന്നതാണ് സോ ദ നെക്സ്റ്റ് പാർട്ട് ഈസ് റെസ്പോൺസ് കർവ് റെസോണൻസ് കർവ് വാട്ട് ഇസ് ഇറ്റ് അപ്പോൾ നമുക്ക് കിട്ടി ഐ സീറോ ഈസ് ഈ സീറോ ബൈ ഇസഡ് ഐ സീറോ ഈസ് ഈ സീറോ ബൈ ഇസഡ് ദാറ്റ് ഈസ് ഐ സീറോ ഡിപ്പെൻസ് അപ്പോൾ ദ ഫ്രീക്വൻസി ഓഫ് ദി എസ് സി സപ്ലൈഡ് കാരണം എല്ലോ മേഗ മൈനസ് വൺ ബൈ സി ഒ മേഗ ആകുമ്പോഴാണല്ലോ കറണ്ട് മാക്സിമം ആകുന്നത് ബാക്കി എല്ലാ കേസിലും ഒമേഗയെ ആശ്രയിച്ചാണ് കറണ്ട് ഇരിക്കുന്നത് അതാണ് പറയുന്നത് ഐ സീറോ ഡിപ്പെൻസ് അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ദി എസ് സി സപ്ലൈഡ് ഇൻ ആൻ എൽ സി എ സർക്യൂട്ട് അറ്റ് റെസോണൻസ് ഫ്രീക്വൻസി അറ്റ് റെസോണൻറ്റ് ഫ്രീക്വൻസി എഫ് സീറോ അറ്റ് റെസോണൻറ്റ് ഫ്രീക്വൻസി എഫ് സീറോ കറണ്ട് ആംപ്ലിറ്റ്യൂഡ് ഈസ് മാക്സിമം കറണ്ട് ആംപ്ലിറ്റ്യൂഡ് ഈസ് മാക്സിമം എ ഗ്രാഫ് ഡ്രോൺ ബൈ ടേക്കിംഗ് ഫ്രീക്വൻസി ഓൺ ദി എക്സ് ആക്സിസ് ആൻഡ് കറണ്ട് ആംപ്ലിറ്റ്യൂഡ് ഓൺ ദി വൈ ആക്സിസ് ഈസ് കോൾഡ് റെസ്പോൺസ് കർവ് റെസോണൻസ് കർവ് The shape of the graph will depend upon the resistance. At R equal to 0, current is infinity. On either side of the resonance frequency, current amplitude decreases. അപ്പോൾ അതാണ് ഗ്രാഫ് കേട്ടോ ഈ റെസോണൻസ് കർവ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഗ്രാഫ് അതിന് ഷേപ്പ് ചെയ്ത് വ്യത്യാസപ്പെടാമോ ഇങ്ങനെ ക്രോസ് ചെയ്ത് വരാം ഇത് വരക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഇതുപോലെ വരച്ചിരിക്കുന്നത് ഒരു കർവിൻ്റെ പുറത്തായിട്ട് മറ്റേ നമുക്ക് വരക്കാവുന്നതാണ് ഇവിടെ നോക്കി ഒരു സീരീസ് സെൽസിയർ സർക്യൂട്ടിലെ ഫ്രീക്വൻസി അനുസരിച്ചിട്ട് കറണ്ട് എങ്ങനെ മാറും കറണ്ട് ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ മാറും അത് ഗ്രാഫിക്കലായിട്ട് കാണിച്ചിരിക്കുകയാണ് ആ ഫ്രീക്വൻസി ഈസ് ടേക്കിൻ ദ എക്സ് ആക്സിസ് കറണ്ട് ആംപ്ലിറ്റ്യൂഡ് ഈസ് ടേക്കിൻ ദ വൈ ആക്സിസ് ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് വെൻ ഫ്രീക്വൻസി ഇൻക്രീസസ് കറണ്ട് ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസസ് റീച്ചസ് എ മാക്സിമം ആൻഡ് കറണ്ട് ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസസ് ഓൾ ഗ്രാഫ്സ്
are of the same shape. And you know, at resonance current is I zero is E zero by Z. If Z is zero, the current is infinity. So that is what be the top curve. When zero, at resonance, we have written I zero is E zero by Z. At resonance, Z is R. So current depends upon R. If R is zero, current amplitude is infinity as shown. The curve will not touch infinity. And for other values of R, the current variation are shown as in the figure. So the I zero depends upon the frequency of the AC supplied in the LCR circuit. At a certain frequency of zero, current amplitude is maximum. Epsilon is the current amplitude maximum. ആ പീക്ക് വരുന്നത് അല്ലെങ്കിൽ കൂടിയ ഫ്രീക്വൻസിയിലും എ സിയുടെ കൂടിയ ഫ്രീക്വൻസിയിലും കുറഞ്ഞ ഫ്രീക്വൻസിയിലും കറണ്ട് ആംപ്ലിറ്റ്യൂഡ് കുറയുന്നത് കാണാം. ഇനി സീറോ ആറാണെങ്കിൽ കറണ്ട് ആംപ്ലിറ്റ്യൂഡ് ഇൻഫിനിറ്റി ആണ് റെസോണൻസിൽ. പിന്നെ ലോ ആറിനും ഹൈ ആറിനും മീഡിയം ആറിനും കറണ്ട് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം തന്നെ, പക്ഷേ ആ മാക്സിമത്തിന് പൊക്കം കുറയും. അപ്പം അതിൻ്റെ ഒരു ഷോർട്ട് ആൻസർ ഞാൻ കൊടുത്തിട്ട് കേട്ടോ. What is the condition of resonance in series LCR circuit? For series LCR circuit, the resonance condition is that. That is L omega is 1 by C omega. That is condition. L omega is that. You know, that is not clear. Or that one, I am telling you, L omega is 1 by C omega. That is the condition for L omega equal to 1 by C omega is the condition for resonance in a series LCR circuit. So with this essay is over. Now we continue in the next class. Thank you very much.